ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം ഏകദിന മത്സരത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ അർദ്ധ സെഞ്ചുറിക്കരികെ പുറത്തായി. അരങ്ങേറ്റ മത്സരം കളിച്ച സഞ്ജു സാംസൺ 46 പന്തിൽ 5 ഫോറും 1 സിക്സും സഹിതം 46 റൺസ് എടുത്തു. തൻ്റെ ആദ്യ മത്സരത്തിനിറങ്ങിയ സഞ്ജു രണ്ടാം വിക്കറ്റിൽ പൃഥ്വിഷയ്ക്കൊപ്പം അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് ചേർത്തു. 46 റൺസ് എടുത്ത സഞ്ജുവിനെ ശ്രീലങ്കയുടെ ജയവിക്രമയാണ് പുറത്താക്കിയത്. പരമ്പര വിജയം സമ്മാനിച്ച ആത്മവിശ്വാസത്തിൽ ശ്രീലങ്കയ്ക്കെതിരെ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യ 5 പുതുമുഖങ്ങളെ അവതരിപ്പിച്ചപ്പോൾ അത് ചരിത്രമായി. രാജ്യാന്തര ഏകദിനത്തിലെ അരങ്ങേറ്റ മത്സരത്തിന് ശേഷം ഇത് രണ്ടാം തവണ മാത്രമാണ് ഇന്ത്യ ഇത്രയധികം പുതുമുഖങ്ങൾക്ക് ഒന്നിച്ച് അവസരം നൽകുന്നത്. ഇതിനു മുമ്പ് 1980 മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ദിലീപ് ജോഷി, കീർത്തി ആസാദ്, റോജർ ബിന്നി, സന്ദീപ് പാട്ടീൽ, തിരുമലൈ ശ്രീനിവാസൻ എന്നിവർക്ക് ഒരുമിച്ച് അവസരം നൽകിയിരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ, നിതീഷ് റാണ, ചേതൻ സക്കറിയ, കൃഷ്ണപ്പ ഗൗതം, രാഹുൽ ചാഹർ എന്നിവരാണ് അരങ്ങേറ്റം കുറിക്കുന്നത്. ആദ്യ മത്സരത്തിൽ അരങ്ങേറിയ ഇഷാൻ കിഷൻ, സൂര്യകുമാർ യാദവ് എന്നിവർ കൂടി ചേരുമ്പോൾ ഈ പരമ്പരയിലൂടെ അരങ്ങേറ്റം കുറിച്ച ഇന്ത്യൻ താരങ്ങളുടെ എണ്ണം 7. അതേസമയം മലയാളി താരം ദേവദത്ത് പടിക്കലിന് അവസരം ലഭിക്കാതിരുന്നത് നിരാശയായി. അതിനിടെ സഞ്ജു സാംസണിൻ്റെ ഏകദിന അരങ്ങേറ്റം മറ്റൊരു വിധത്തിലും ചരിത്ര പുസ്തകങ്ങളിൽ ഇടം പിടിച്ചു. രാജ്യാന്തര 2020 മത്സരം അരങ്ങേറ്റം കുറിച്ചതിന് ശേഷം 2196 ദിവസങ്ങൾക്ക് ശേഷമാണ്, അതായത് 6 വർഷങ്ങൾക്ക് ശേഷമാണ് ഏകദിനത്തിൽ സഞ്ജു അരങ്ങേറുന്നത്. 2020 ഏകദിന അരങ്ങേറ്റങ്ങൾക്കിടയിൽ ഇത്രയും സുദീർഘമായ ഇടവേള വന്ന മറ്റൊരു താരവുമില്ല. 2011 2020 അരങ്ങേറ്റവും 2016 ഏകദിന അരങ്ങേറ്റവും കുറിച്ച വെസ്റ്റ് ഇൻഡീസ് താരം ആഷ്ലി നേഴ്സിൻ്റെ പേരിലുണ്ടായിരുന്ന 236 ദിവസത്തെ ഇടവേളയുടെ റെക്കോർഡാണ് സഞ്ജുവിൻ്റെ പേരിലായത്.